ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിൽസ് വണ്ടർലസ്റ്റ്. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് നെല്ലിയാമ്പതിക്കാണ്. നെല്ലിയാമ്പതിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ട് ഉണ്ട്. അത് ഒരു കാടിൻ്റെ ഉള്ളിലാണ്. നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി പോവില്ല. അവിടുന്ന് നമ്മുടെ ജീപ്പ് വന്ന് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ വണ്ടി അവിടെ കൈനാട്ടിയോ അങ്ങനെ എന്തൊരു സ്ഥലമാണ്, അത് അപ്ഡേറ്റ് ചെയ്യാം. അവിടെ എത്തിയിട്ട് നമ്മൾ നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് പോകണം. അവിടെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സ്റ്റേ. അത്യാവശ്യം 110 ഏക്കറിലാണ് ആ ഒരു റിസോർട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നെല്ലിയാമ്പതി. ഇപ്പോൾ സമയം 9:45. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല എന്താ പറയുക, കൂളായിട്ടുള്ള വെതറാണ്. അപ്പോൾ ഇവിടുന്നുള്ള ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇതിൽ നിന്നുള്ള ദൃശ്യം കാണിച്ചു തരാം. കേട്ടോ, ആ താഴത്ത് നമ്മൾ കാണുന്നതാണ് പോത്തുണ്ടി ഡാമാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയർസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പുതിയ പുതിയ കാഴ്ചകൾ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. ഇത് ആക്ച്വലി ഇതൊരു പാഷനാണ് ഈ ഒരു യൂട്യൂബ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രീ ആയിട്ട്. സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം, തൊട്ട് താഴ്ന്ന് റെഡ് ഐക്കണിൽ കാണാം സബ്സ്ക്രൈബ്, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിലും പ്രസ് ചെയ്യുക. ഈ രണ്ട് ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നെല്ലിയാമ്പതി യാത്ര. കൈകാട്ടിയിലെത്തി നമ്മുടെ വണ്ടിയുടെ ഇടയാണ്. നമുക്ക് ആ ജീപ്പ് വന്നിട്ടുണ്ട്. വണ്ടി കയറി പോണില്ല. നമുക്ക് ഫാം ഹൗസ് എന്ന് പറയാം, കുറച്ചും കൂടെ നല്ലത്. റിസോർട്ടിനെക്കാട്ടും നല്ലത് ഉദ്ദേശിക്കുന്ന ഫാം ഹൗസ് എന്ന് തന്നെ പറയാം. എല്ലാം വുഡൻ പാനലിംഗ് ആണ് റൂംസൊക്കെ. ഇന്റർകണക്റ്റഡ് റൂംസും ഉണ്ട്. നല്ല തണുപ്പാണ്. എല്ലാം വുഡൻ പാനലിംഗ് ആണ് റൂംസ്. ടിവി തൽക്കാലം ഓഫ് ചെയ്യും. താമസിക്കുന്ന ഫാം ഹൗസിന്റെ ഉൾവശമാണ് കേട്ടോ. അത് ഒരു ചെറിയ ചെക്ക് ഡാം പോലെയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. കേട്ടോ, നല്ല ഐസ് വാട്ടറാണ്. നല്ല തണുത്ത ചിൽഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചുമ്മാ നടക്കാറിയതാ. ഒരു 110 ഏക്കറാണ് ഇതിന്റെ ഉൾവശം മാത്രം. മലയെണ്ണാനോ അവിടെ?
കണ്ടോ അതിന്റെ ഉള്ളിൽ മരത്തരുത്. മൊബൈലിൽ കിട്ടത് ആ മരത്തേരി വലിയ കടത്തവാലായിട്ട് കണ്ടില്ല. ഇവിടെ നമുക്ക് ഒരു 40 പേരോളം നമുക്ക് താമസിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു വളരെ കൂൾ ക്ലൈമറ്റ് ആണ്, അടിപൊളിയാണ് ലൊക്കേഷൻ. ഓഫ് റോഡിങ് ഉണ്ട് ഇതിനകത്ത്, ട്രക്കിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ ഇപ്പോൾ ടെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നമുക്ക് നല്ല എന്താ പറയുക, വന്ന് രണ്ട് ദിവസം നിന്ന് പോകാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ്, സെറ്റപ്പാണ് കേട്ടോ ഇവിടെ, യാതൊരു സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ എന്താ വെച്ചാൽ വളരെ കൂളാണ്, അതാണ്. നല്ല ഒരു ഡിസ്റ്റർബൻസും ഇല്ല, മൊബൈൽ റേഞ്ച് പോലും വളരെ കുറവാണ്, അപ്പോൾ അത്രയും നമുക്ക് സൗകര്യമുണ്ട്. നമ്മുടെ കാപ്പിയാണ് ഈ കാണ്, കാപ്പി കുരു ഉണ്ടായി കിടക്കാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ പുറത്താണ്, വഴി മൊത്തം കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കാണ്, അതായത് കാട്, കാടിൻ്റെ ഉള്ളിൽ കാപ്പിത്തോട്ടം, കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ്. നല്ല രസമായിരിക്കും ഇവിടുത്തെ രാത്രി. ഇപ്പം തന്നെ നല്ല കൂൾ ക്ലൈമറ്റാണ്, അപ്പോൾ രാത്രി നല്ല പക്ഷികളുടെ സൗണ്ടും മൃഗങ്ങളുടെ ചെറിയ സൗണ്ടുകളൊക്കെ ആയിട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ ആയി ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറിൽ സുഖമായിട്ട് നമുക്ക് താമസിക്കാം. ടെൻറ്റും കൂടെ വരുമ്പോൾ, എന്തായാലും ടെൻറ്റ് വരുമ്പോൾ ഞാൻ വീണ്ടും വരുന്നുണ്ട്. പിന്നെ ഇവിടെ 5 സ്റ്റാഫുകളാണുള്ളത്, വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആണ് അവർ. ഭക്ഷണം ഉണ്ടാക്കി തരാനും എന്താ പറയുക മൊത്തം നമ്മുടെ വിളിപ്പുറത്താണ് അവരെല്ലാവരും. എന്തായാലും നെല്ലിയാമ്പതി പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഗ്രീൻലാൻഡിൽ വന്നിട്ടുണ്ടെങ്കിലും ഗ്രീൻലാൻഡ് കുറച്ചും കൂടെ കമേഴ്ഷ്യലൈസ്ഡ് ആണ്, ഇത് പക്ഷെ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഉള്ളിലാണ്. അധികം എന്താ പറയുക തൊട്ടടുത്ത് വേറെ കെട്ടിടങ്ങളോ ഒന്നുമില്ല, അപ്പോൾ ഇതിനെല്ലാം കംപ്ലീറ്റ് പ്രൈവസി നമുക്ക് കിട്ടും മോസ് നെല്ലിയാമ്പതി. അതേപോലെ ഇവർ പാക്കേജ്, അതായത് ഒരു ഫുഡ് അടക്കമുള്ള പാക്കേജും ചെയ്യുന്നുണ്ട്, അല്ല ഫുള്ള് ഫുഡ് എക്സ്ട്രാ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഫുഡ് ഞാൻ ചോദിച്ചാൽ പറയാൻ സാധിച്ചത് രാവിലെ 10 പേർക്ക് മുകളിലാണെങ്കിൽ അവരത് ബുഫേ ആണ് നമുക്ക് ചെയ്തു തരിക. അപ്പോൾ ബുഫേ ആകുമ്പോൾ 150 rupees ആ ലെവലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് വരിക, ദോശ, ചമ്മന്തി അങ്ങനെയുള്ള സംഭവങ്ങൾ. ഉച്ചയ്ക്ക് ഊണും ഫിഷ് കറി അങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുള്ള അങ്ങനെ, പിന്നെ രാത്രി ചപ്പാത്തി, ചിക്കൻ കറി, വെജിറ്റബിൾ, പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തൊക്കെയോ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം, കുഴപ്പമില്ല, വളരെ നീറ്റായിട്ട് നാടൻ ഭക്ഷണ രീതിയാണ്, അതുകൊണ്ട് പിന്നെ യാതൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഈ ഇത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് ഇതിൻ്റെ ലൊക്കേഷൻ, ലൊക്കേഷൻ ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. കാം ആൻഡ് ക്വയറ്റ്, പക്ഷികളുടെ ഒച്ച, നല്ല കാറ്റുണ്ട്, അടിപൊളി. പിന്നെ സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്, പിന്നെ അതുകൂടാതെ CCTV ഇവിടെയുണ്ട്. സോ സേഫ്റ്റി പ്രിക്കോഷനൊക്കെ അവർ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, കാടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടേതായ പ്രൈവസി ടൈം നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫിഗ്, അത്തിപ്പഴം. അത്തിപ്പഴം ഒരുപാട് അത്തിപ്പഴത്തിലെ കായുണ്ട് ഇവിടെ, പഴുത്തിട്ടില്ല. ഇത് കാണുന്ന സമയത്ത് ഓർമ്മ വന്നു, ഹൈദരാബാദ് പോയ സമയത്ത് കറാച്ചി ബിസ്ക്കറ്റ്സ് ഉണ്ട്, അവിടെ നമ്മൾ പോയിട്ട് ഫിഗിൻ്റെ ബിസ്ക്കറ്റ്സ് വാങ്ങിച്ചിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഇത് പാത്തയുടെ മുട്ടയാണ്, അതേ അമ്മു രണ്ട് മുട്ടയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഞങ്ങൾ ഓമലറ്റ് അടിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? നല്ലതാണല്ലേ. അപ്പൊ നേരത്തെ കണ്ട മുട്ട ഓംലെറ്റ് ആയി. ഇനിയിപ്പോ നമുക്ക് നല്ല തണുപ്പും നല്ല വിഷം, അപ്പൊ ഇനിയിപ്പോ ഇതാകാം അകത്തേക്ക് ആക്കണം. ഓറഞ്ച് ഇവിടെ കൊരങ്ങന്മാരുടെ ശല്യമുള്ള ഓറഞ്ച് ഒന്ന് ആയി വരുമ്പോഴേക്ക് ഇറ്റുകൾ പറിച്ചിട്ട് പോകുന്നു. അപ്പൊ ഒരു ഓറഞ്ച് നമ്മൾ കണ്ടു. ഫ്രഷ് കാന്താരിമുളക് ഫാം ഹൗസിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്, ഞങ്ങളെ നടക്കാറിറങ്ങിയപ്പോ. നല്ല കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കാന്താരി, അടിപൊളി ഫ്രഷാണ് സെറ്റപ്പ്. ഇവിടെയാണ് നമ്മുടെ ബുഫേ ഇവർ അറേഞ്ച് ചെയ്യുന്നത്, ഈ ഭാഗത്താണ്. നമ്മളിപ്പോൾ
മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബുഫേ അറേഞ്ച് ചെയ്യും. എന്താ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. ഗുഡ് മോർണിംഗ്. സോ ഇന്നലെ രാത്രി 8:40 കിടന്ന് തുടങ്ങി. കൊറേ നാൾക്ക് ശേഷമാണ് ഇത്ര നേരത്തെ കിടന്ന് തുടങ്ങുന്നത്. അതല്ല, അല്ലെങ്കിൽ മിക്കവാറും 11:30-12 മണിയാവും. ഇന്നലെ ഒരു 7:30 കലായപ്പോ എന്താ കൂനാഹൂനി ഇരുട്ടാണ്, കിളികളുടെ ഒച്ചയും നല്ല കാറ്റുമായിരുന്നു. അത്യാവശ്യം കുറച്ച് മഴയുണ്ടായിരുന്നു ഇന്നലെ. അപ്പോ രാത്രിയിലെ ചപ്പാത്തി, ചിക്കൻ കറി, ക്യാബേജ് ദോശയും ചോറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചു, സുഖമായിട്ട് ചുമ്മാ ഒന്ന് കടന്നേ ഉള്ളൂ. അങ്ങനെ സുഖമായിട്ട് ഇറങ്ങി. രാവിലെ 6:30 പുറത്തേക്ക് ഇറങ്ങിയത്. കൂനാക്കൂനി ഇട്ടായിരുന്നു, നല്ല തണുപ്പും നല്ല കാറ്റും. രാവിലെ 6:30 പുറത്തേക്ക് ഇറങ്ങി, ചുമ്മാ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി. രാവിലെ കൂടിയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ സമയം 7:20. നല്ല രസമുണ്ട് ഇവിടെ. എന്തായാലും സിറ്റിന്ന്, അതായത് നമ്മുടെ വർക്ക് ഷെഡ്യൂളിനൊക്കെ മാറി ഒന്നോ രണ്ടോ ദിവസം വന്ന് പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റിയ ഫാം ഹൗസ് തന്നെയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പം എന്തായാലും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നെല്ലിയാമ്പതിയിൽ കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലായിട്ടൊന്ന് താമസിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഫാം ഹൗസ്. ചെറിയൊരു ഫാം ഹൗസ്, അത്യാവശ്യം സൗകര്യങ്ങൾ, ബേസിക് ലെവലുള്ള സൗകര്യങ്ങളുള്ള ചെറിയ ഫാം. ഇപ്പോ നമ്മുടെ ഇവിടുത്തെ ജ്യോതിഷം എന്ന് ചോദിച്ചു, ചായ വേണോ കാപ്പി വേണോ? ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ അനുസരിച്ചിട്ടേ ഇവിടെ കാപ്പി, എന്താ പറയാ, കാപ്പി ഒരു കണ്ടമാനമുണ്ട്. കാപ്പി കൃഷിയാണല്ലോ, കാപ്പി തോട്ടത്തിന് നടക്കല്ലേ. അപ്പൊ ഒരു ബ്ലാക്ക് കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് കോഫി ആണോ മിൽക്ക് കോഫി ആണോ എന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ക്ലൈമറ്റില് ഈ ഇങ്ങനെ അടിപൊളിയായിട്ടൊരു എന്താ പറയാ സിറ്റ് ഔട്ടിലിരുന്ന് നല്ലൊരു കാപ്പി അങ്ങോട്ട് കുടിച്ചേക്കാം. രാവിലെ ഒന്ന് ഫ്രഷ് ആവട്ടെ, ഫ്രഷ് ആണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് എനർജറ്റിക് ആവട്ടെ. ഇതുകൂടാതെ ഈ ഫാമിന്റെ കംപ്ലീറ്റ് ലൊക്കേഷനും എന്റെ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്റെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാം, ബുക്ക് ചെയ്യാം. വീക്കെൻഡ്സിൽ കുറച്ച് തിരക്കായിരിക്കുന്നു എല്ലാ ഇപ്പോഴും, കാരണം ശനി ഞായർ ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇതുകൂടാതെ ഇവിടെ ഡോർമെറ്ററി സൗകര്യം കൂടി ഉള്ളതുകൊണ്ട്, ഡോർമെറ്ററി എന്ന് വെച്ചാൽ 10 പേർക്ക് വരെ ആ റൂമിന്റെ സുഖമായിട്ട് താമസിക്കാം. അപ്പോൾ ആ ഒരു സംവിധാനവും ഉണ്ട്. അപ്പോൾ റേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങണം. പിന്നെ അതുകൂടാതെ ഈ ഒരു ഫാം ഹൗസിലെ ഏറ്റവും ഫെസിലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? അതായത് നമ്മൾ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണ്, നമുക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റൗവ്, അതിൻ്റെ പാത്രങ്ങള്, ഗ്യാസ് ഇതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും. അതിന് ചെറിയൊരു പൈസ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരോട് ആവശ്യപ്പെട്ട് അവരത് പറയും. അത് വലിയൊരു ഫെസിലിറ്റിയാണ്. അതേപോലെ ഇന്നലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ടെൻറ്റ്, ടെൻറ്റിൻ്റെ ആ ഒരു സംവിധാനത്തിൽ ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം, ക്യാമ്പ് ഫയറായി അങ്ങനെ ഒരു അടിപൊളിയായിട്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഡോർമെറ്ററി സൗകര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഒരു 10 പേരൊക്കെ വരികയാണെങ്കിൽ ആ ഒരു ഫെസിലിറ്റി നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ കഴിയുന്നതും ഇവരെന്നല്ല നമ്മളെല്ലാവരും പറയുന്നത്, പ്ലാസ്റ്റിക് കഴിയുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാൽ അതിന് കറക്റ്റായിട്ട് ഇവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ട് അതിൽ തന്നെ നിക്ഷേപിക്കുക. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും വലിച്ചിടാൻ പാടില്ല. കാരണം നമ്മൾ നേച്ചറെ നമ്മൾ ഒരുപാട് പ്രിസർവ് ചെയ്തേ പറ്റുള്ളൂ വരും തലമുറയ്ക്ക്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. കാരണം ഒരു ഗെറ്റ് ടുഗദറോ ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ ഇങ്ങനെ ഒരു പ്ലേസിൽ വന്ന് ഒരു സാറ്റർഡേ ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്യാമ്പ് ഫയറും കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സും ആയിട്ട് ഇവിടെ നിന്ന് പോകാനുള്ളതും ഉള്ള സംവിധാനവും ഈ ഫാം ഹൗസിൽ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിഞ്ഞു, ഇനിയിപ്പോൾ അഭിജിത്ത് ഇപ്പോൾ ജീപ്പായിട്ട് വരും, ഇനി മറ്റുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. പുട്ട്, പുട്ട്, കടല, പപ്പടം. പപ്പടം അല്ലെങ്കിൽ ബിസിനസ് ആണ്, നാടൻ ഭക്ഷണം തന്നെയാണ്. കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. Hi, Apple.
നമ്മുടെ മൂന്നാറിന് ഹായ്